ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ്ങും വീട്ടിലെ വിശേഷങ്ങളും ഒന്നും ആയിട്ടല്ല, ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാൻ പോയിട്ടുള്ളത് രാവിലെ തന്നെ മക്കളെ സ്കൂളിലേക്കാണ് പോയത് കേട്ടോ. അപ്പം എൻ്റെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂള്. അപ്പോൾ സ്കൂളിൻ്റെ പേര് ശാസ്ത്രിയാർ AUPS സ്കൂൾ, ചേലോട് സ്കൂൾ എന്ന് പറയുക. അപ്പം ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ആണ് കേട്ടത്. അപ്പോൾ നിലമ്പൂരിൽ നിന്നും പോരണം, എന്നാലും നിലമ്പൂർ ചേലോട് സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയും, ഒരുപാട് അറിയപ്പെടുന്നൊരു സ്കൂൾ തന്നെയാണ്. അപ്പം ഇന്ന് വിദ്യാർത്ഥികളുടെ കായിക അഭിരുചി വളർത്തുന്നതിന് നിരവധി പദ്ധതികളാണ് കേട്ടോ ഈ ഒരു സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പം ഇന്ന് എന്തായാലും സ്കൂളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ കുക്കിങ്ങും വീട്ടിലത്തെ വിശേഷങ്ങളും അങ്ങനത്തെ വീഡിയോസ് തന്നെയല്ലേ കാണിക്കലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോയും കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകാൻ സമയത്താണ് സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കൊട്ടൊക്കെ രാവിലെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മണീൻ്റെ മുന്നേ തന്നെ കൊട്ടൊക്കെ കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ തൊട്ട് പോരണം എന്നിങ്ങനെ വിചാരിക്കുക. അപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിട്ട് വേഗം പോകുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആ ഒരു കൊട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള നാട്ടുകാരും എന്താ പറയുക, സ്കൂളിലുള്ള എല്ലാ മാഷന്മാരും ടീച്ചർമാരും അതുപോലെ ഒരുപാട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്, നമ്മളിതുവരെ കാണാത്ത ആൾക്കാരും കേൾക്കാത്ത ഭാഷയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഏതായാലും ഒരു അടിപൊളി പരിപാടിയാണിന്ന് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് എന്താ കാലമായി ഇവിടെ ഒരു പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ പണികളൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം അതെന്നാണ് ഉദ്ഘാടനം എന്ന് മക്കൾക്കും ഭയങ്കര ആകാംക്ഷ തന്നെയെന്ന്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇനി മുതൽ നമ്മളെ ഈ ഒരു സ്കൂളിലുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് എങ്ങോട്ടും മക്കൾക്ക് പോകേണ്ട. ഓലെ പഠനത്തോടൊപ്പം തന്നെ ഓരോ കലാകായിക ക്ഷമതയും ഇവിടെ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നീന്തൽക്കുളമുണ്ട്, അതുപോലെ ഫുട്ബോൾ ടറഫ് കോർട്ട് ഉണ്ട്, ഗോഗോ കോർട്ട്, വോളിബോൾ കോർട്ട്, ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, റോളർ സ്കേറ്റിംഗ് കോർട്ട് തുടങ്ങി വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി വളർത്തുന്നതിനുതകുന്ന നിരവധി പദ്ധതികളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിലൊക്കെ മക്കൾക്കും തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടികളൊക്കെ ഇനി എല്ലാ കാര്യങ്ങളും ഓലെ സ്കൂളിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അഭിമാനം തന്നെയല്ലേ. അപ്പോൾ അത് മക്കളെപ്പോലെ തന്നെ നാട്ടുകാരായ എല്ലാവർക്കും അതുപോലെ മക്കളുടെ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സ്കൂളിൻ്റെ മുൻവശമാണത്, ഇവിടെ നിന്നാണ് കേട്ടോ ഫസ്റ്റിൽ ഓരോ കാര്യങ്ങളും തുടങ്ങി ഉള്ളിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ എല്ലാ മാഷന്മാരും ടീച്ചർമാരും എല്ലാവരും ഒരുവിധം എല്ലാവരും നല്ല ഡ്രസ് കോഡിലൊക്കെയാണ് കേട്ടോ. ടീച്ചേഴ്സിനൊക്കെ ഒരേപോലത്തെ സാരി, മാഷന്മാരൊക്കെ വെള്ള ഷർട്ടാണ് അധികം ആൾക്കാരും ഇട്ടിട്ടുള്ളത്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേട്ടോ മക്കളുടെ ഡ്രസ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാവർക്കും അടിപൊളിയായിട്ട് ചേരുന്ന കളറും ഡ്രസ്സിങ്ങും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മൊത്തത്തിലൊരു കളർഫുള്ളാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഈ ഒരു കാഴ്ച കാണാനും ഉദ്ഘാടനം ചെയ്യണതും ഉദ്ഘാടനം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നീന്തൽക്കുളമൊക്കെ ഒന്ന് കാണണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ന് വന്ന് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര വെയിലാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ അത്ര ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ ഏതായാലും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ചൊക്കെ ക്ലിയർ തോന്നുന്നുണ്ട് കേട്ടോ, ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഫോണിൽ ക്ലിയർ. അപ്പോൾ അവിടെ നിന്ന് കേട്ടതാ ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് നീന്തൽക്കുളമാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇവിടെ ആദ്യത്തെ ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നു പോയതാണ് കേട്ടോ. ഇപ്പോൾ അവിടെയും ഗ്രൗണ്ട് ഉണ്ട്, രണ്ട് ഭാഗത്തും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യണത്. അപ്പോൾ ഈ ഒരു നീന്തൽക്കുളം തുറന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എപ്പോഴും നന്ദുവിനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കാൻ വരുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കലുണ്ട്. ഏട്ടനും ഇവിടെ ആ ഒരു നീന്തൽക്കുളത്തിൽ പണിയെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുമരൊക്കെ ടൈലൊട്ടിക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊക്കെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ വരുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് മക്കൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ കുട്ടികളൊക്കെ ഇനി അതിനെ കൂടണം, ആ മത്സരത്തിന് കൂടണം, നീന്തൽ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരുത്തർ അതിൻ്റെതായ കുട്ടികൾ അതിനൊരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പരിപാടികളുണ്ട്. ചെറുമട്ടത്തിൽ ഒരു പരിപാടി, നല്ല വെയിലല്ലേ, അപ്പോൾ ഒരുപാട് സമയമൊന്നും മക്കളെ ഗ്രൗണ്ടിലൊന്നും നിർത്താൻ പറ്റൂല. അപ്പം എന്തായാലും ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം തന്നെ വേണ്ടപ്പെട്ട എല്ലാവരും ആദ്യം തന്നെ കയറണുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിൽ കയറിയത്. ആദ്യം തന്നെ കുത്തി തിരക്കി കയറണ്ടല്ലോ, അപ്പോൾ അതാക്കണം അതിൻ്റെ ഉള്ളിലാണത്.
കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങളവിടെ അടുത്തൊന്നും അടുത്തൊരു സ്കൂളിലും ഇങ്ങനൊരു നീന്തൽ കുളമല്ല കേട്ടോ, ഇങ്ങനൊരു സൗകര്യമല്ല. അപ്പൊ അതില് ഭയങ്കര അഭിമാനമുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഞങ്ങളെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, അഭിമാനം, അഹങ്കാരം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇനി മുതല് കുട്ടികൾക്കും നീന്തല് പഠിക്കാലോ. അപ്പോൾ എൻ്റെ തൊട്ട വീടിനടുത്തുള്ളതാണ് കേട്ടോ മുത്തേച്ചി. അപ്പോൾ മുത്തേച്ചിനെ ഞാൻ അവിടെ നിർത്തിയെന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ മുത്തേച്ചി നല്ല സപ്പോർട്ട് ആയിരുന്നു കേട്ടോ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ഫോണ് ഇടയ്ക്ക് ചൂടായി നിൽക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. വെയിൽ കൊള്ളാൻ പറ്റൂല ഫോണിന്, വെയിലത്ത് ആയിരുന്നില്ല വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ആ ചൂടും നമ്മളെ ഫോണിൻ്റെ ചൂടൊക്കെ കൂടി ആകുമ്പോൾ തന്നെ കട്ടായി പോവുകയാണ്. അങ്ങനെ മുത്തേച്ചീൻ്റെ ഫോണിലും കുറേ വീഡിയോസ് എടുത്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ആരൊക്കെയോ നീന്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നു, അപ്പോൾ കണ്ടിരുന്നില്ല. അപ്പോൾ അയാളോട് ഒന്നും കൂടി ഒന്ന് ചാടോ, വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ മാഷും തന്നെ ഒന്ന് ചാടാൻ പറഞ്ഞ്, അങ്ങനെ വീണ്ടും ഒന്ന് ചാടിച്ചതാണ് കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ചെറിയൊരു നീന്തൽക്കുളം ഉണ്ട്, കുഞ്ഞിമക്കൾക്കാണ് തോന്നുന്നത്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ കണ്ടില്ലേ, നീന്താൻ അറിയണവർക്ക് എന്തൊരു ഈസി അല്ലേ. എൻ്റെ വീടിനടുത്ത് പുഴയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഈ ഒരു സംഭവം അറിയില്ല കേട്ടോ, വെള്ളം എന്ന് പറയുന്ന സാധനം തന്നെ പേടിയാണ് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ അരികു കൂടെ ഒക്കെ നടക്കുമ്പോഴേ ഒരു പേടി ഇങ്ങനെ തോന്നുക കേട്ടോ. മക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പേടി തന്നെയാണ്. നല്ല ആഴമുണ്ടത്. അപ്പം ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇത്രയും വലുത്, ചെറുതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലുത് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ചേലോട് സ്കൂൾ എന്ന് പറഞ്ഞാൽ പേര് കേട്ടൊരു സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എങ്ങനെയാണ് സ്കൂൾ ഉണ്ടായത് കാര്യങ്ങൾ എന്നൊക്കെ, അതുപോലെ ഒരു അംഗൻവാടി ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ അച്ഛൻ്റെ അറിവിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാർക്കും കൂടി എങ്ങനെയാണിത് ഇവിടെ ഈ ഒരു സ്കൂൾ ഉണ്ടായത് എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു നോട്ടീസ് അടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലുണ്ട് ചേലോട് സ്കൂളിൻ്റെ ചരിത്രത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. അപ്പോൾ ഞങ്ങളെ സ്കൂളിൻ്റെ പേര് ശാസ്ത്രിയാർ AUPSസ്കൂൾ ചേലോട് എന്നാണ് കേട്ടോ. അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാലോ, ഞങ്ങളെ സ്കൂളിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ബോറടിക്കുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കേട്ടിരിക്കട്ടെ, കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1919-20 കാലഘട്ടത്തിലെ കേരളത്തിലുടനീളം പടർന്നു പിടിച്ച കോളറ എന്ന മഹാമാരി മലബാറിലും നിരവധി കുടുംബങ്ങളിൽ ബാധിച്ചു. അതുമൂലം പട്ടികവർഗ മേഖലകളിൽ അടക്കം അനാഥമാക്കപ്പെട്ട ഒരുപാട് ബാല്യങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ അവർക്ക് താങ്ങും തണലുമായി ഗോപാലകൃഷ്ണ ഗോഖലയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി കടന്നു വന്നു. ഇത്തരത്തിൽ അനാഥമാക്കപ്പെട്ട ബാല്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ചേലോട് ഒരു അനാഥ മന്ദിരം സ്ഥാപിക്കുകയും ചെയ്തു. രോഗങ്ങളുടെ വ്യാപനത്തിനും മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ കാരണമാകുമെന്ന് വിദ്യാഭ്യാസം ഇല്ലായ്മയാണെന്ന സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ദീർഘദർശനത്തിൻ്റെ ഭാഗമായി അനാഥ മന്ദിരത്തെ എലമെൻ്ററി സ്കൂളായി മാറ്റി സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിച്ചു. 1937-38 കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കി നിലവിൽ വന്ന എലിമെൻ്ററി സ്കൂൾ കൈനാരി രാവുണ്ണി നായർ സംഭാവന ചെയ്ത സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്വാതന്ത്ര്യാനന്തരം 8-ാം ക്ലാസ് വരെയുള്ള പ്രൈമറി വിദ്യാലയമായി പ്രവർത്തിച്ചു വന്ന ശാസ്ത്രിയാർ AUPSസ്കൂൾ ചേലോട് അക്കാദമികേതര പ്രവർത്തനങ്ങളിൽ വളരെ വലിയ വിജയഗാഥ കാഴ്ചവെച്ചു. ദീർഘകാലം ഹെഡ് മാസ്റ്ററായും തുടർന്ന് സ്കൂൾ മാനേജറായും പ്രവർത്തിച്ച് കൈനാരി വിശ്വനാഥൻ നായരുടെ നേതൃത്വത്തിൽ ഈ വിദ്യാലയം നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മധുരം നൽകി. കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിനുശേഷം മാനേജറായി ചുമതലയേറ്റ ഡോക്ടർ കെ കേശവദാസിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഇപ്പോഴും തുടരുന്നു. വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം അവരിലെ കലാകായിക ക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാനേജർ ഡോക്ടർ കെ കേശവദാസ് സാർ നടപ്പിലാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പുതിയ പദ്ധതിയായ നീന്തൽക്കുളം
മറ്റെല്ലാ വിദ്യാലയങ്ങൾക്കും മാതൃകയാവുന്ന തരത്തിൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. മാത്രമല്ല ഫുട്ബോൾ ടറഫ് കോർട്ട്, ഗോഗോ കോർട്ട്, വോളിബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, റോളർ സ്കേറ്റിംഗ് കോർട്ട് തുടങ്ങി വിദ്യാർത്ഥികളുടെ കായിക അഭിരുചി വളർത്തുന്നതിനുതകുന്ന നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണിന്ന്. വിദ്യാഭ്യാസ കലാകായിക ശാസ്ത്ര രംഗങ്ങളിൽ ഒട്ടനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത ശാസ്ത്രിയാർ യു സ്കൂൾ ചേലോട് പ്രശസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങളോടൊപ്പം കായിക ചരിത്രത്തിൽ പുത്തൻ അധ്യായം കുറിച്ചുകൊണ്ട് ചൈത്ര യാത്ര തുടരുകയാണ്. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളെ ചേലോട് സ്കൂളിൻ്റെ ചരിത്രം എന്ന് പറയാനുള്ളത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ സ്കൂൾ ഉണ്ടായത്, ഉണ്ടാവാൻ കാരണം എന്താണെന്നൊക്കെ ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവരുടെ വീടിനടുത്തും ഓരോ സ്കൂളുകളോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവൂലേ. ചിലരുടെ വീടിനടുത്ത് അംഗൻവാടി അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ ഉണ്ടാവും. അപ്പം അതിനൊക്കെ ഒരു ചരിത്രം ഉണ്ടാവില്ലേ, അതിൻ്റെ പിന്നിൽ കുറേ കഥകൾ ഉണ്ടാവും, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ അറിവുകളൊക്കെ നമ്മളെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുക കേട്ടോ. എങ്ങനെയാണ് ഇത് ഉണ്ടായത്, ഉണ്ടാവാൻ കാരണങ്ങൾ എന്താണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വായിച്ചു കേൾപ്പിച്ചിരുന്നു കേട്ടോ. നമ്മളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുമല്ലോ. അപ്പൊ ആ ഒരു സ്കൂൾ ഉണ്ടായത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഓർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു കേട്ടോ. മക്കളൊക്കെ ഓരോരുത്തരും ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വെയിലാണെങ്കിൽ പോലും ഓരോരു മടിയും കൂടാതെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഇത് കാണാനായിട്ട് ഒരുപാട് കുട്ടികളും അമ്മമാരും ടീച്ചർമാരും മാഷർമാരും പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരും ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. എല്ലാവരും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറി ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ സേമിയ കൊണ്ട് പായസം ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും അത് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു. ആ കൂട്ടത്തിലെ അമ്മമാരും ഇവിടെ കൂടിയിരിക്കണ എല്ലാവർക്കും ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ എല്ലാവരും പിരിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരെ ഈ ഒരു പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജിന്മേൽ കുറച്ച് പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഇത് മൊത്തത്തിൽ ഓൺ വോയിസ് ആയിട്ട് അങ്ങനെ കൊടുക്കാനായിരുന്നു പൂതി. അവിടുത്തെ ആ വോയിസ് ഒന്നും കട്ടാക്കി കളയാൻ തോന്നിയിരുന്നില്ല. പക്ഷേങ്കിൽ നമ്മളെ യൂട്യൂബ് മാമന് ഇടയ്ക്ക് കോപ്പിറൈറ്റ് തരുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ വീഡിയോ ഇടുന്നതെന്ന് തോന്നുന്നത്. അപ്പം എന്തായാലും അത് പറ്റാത്തതുകൊണ്ടാണ് ഞാനതൊക്കെ കട്ടാക്കി കളഞ്ഞത്. ആദ്യം ഞാൻ ഇതിൽ സംസാരിക്കാനാവൂല, ഇതിൻ്റെ ആ വോയിസ് അത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ അങ്ങനെ ചെയ്താൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, കോപ്പിറൈറ്റ് കിട്ടിയാൽ ആ ഒരു വീഡിയോ വെറുതെ അങ്ങോട്ട് പോകൂലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വോയിസ് കൊടുത്തതാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടിയും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കൊക്കെ എങ്ങനത്തെ വീഡിയോ ഇട്ടാലും കാണാം, ഇഷ്ടമാണെന്ന് പറയും. പക്ഷേങ്കിൽ കൂടുതലായിട്ടും ഓർക്ക് വീട്ടിലത്തെ വിശേഷങ്ങളാണ് ഇഷ്ടമെന്ന് പറയലുണ്ട്. ഡയൻമൈ ലൈഫ് ഇട്ടാൽ മതി, അതൊരു മടുപ്പില്ല എന്ന് പറയുന്നത്. ചിലർ പറയലുണ്ട് എന്നും അതന്നെ വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടൂടെ എന്ന് പറയലുണ്ട്. അപ്പം എല്ലാവർക്കും കൂടിയുള്ളതായിക്കോട്ടെ, രണ്ടും കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള വ്യൂസും കൂടിയും ഇല്ലാതിരിക്കലാണ്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയൂല. അപ്പോൾ കൂട്ടുകാരെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ എന്തായാലും ഈ വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി.